Hi friends, PSC Learning Presentation Material Video Ileka, Everkus Wagadam. Namalina Padikam Bona, Tendayati Iribada, February Masatile, PSC Bulletinil Presidigaricha, Current Affairs Anna, Samagalika Viberangalana, Padikam Bona, isn't every part 1 class number Jayirino, in another part 2 Anna. Upanamaka, Patanana class Lake Radakam, the Mumbaita, each Anna Adimaita Ganana Varangal channel on the subscribe here, classical Shapata like here, other upon friends like on the share either Tika. അപ്പോൾ നമുക്ക് ആദ്യത്തെ കറണ്ട് അഫയർ എന്താണെന്ന് നോക്കാം ഒന്നാമത്തേത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഈ സൂപ്പർ ഫാബ് ലാബ് എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ്വെയർസിന്റെ ഒക്കെ ഹാർഡ്വെയർ മേഖലയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ലാബാണ് സൂപ്പർ ഫാബ് ലാബ് അത് നമ്മുടെ കൊച്ചിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ വന്നത് അപ്പം ആരാണ് ഉദ്ഘാടനം ചെയ്തത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെയാണ് ലാബ് ആരംഭിച്ചത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടു കൂടിയാണ് ഈ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിച്ചത് രണ്ടാമത്തെ കറണ്ട് അഫയർ ആണ് റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് റോഡ് സുരക്ഷയെ പറ്റിയുള്ള വിവരങ്ങൾ അത് പഠിക്കാനായിട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് മൂന്നാമത്തേത് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ജില്ലയാണ് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ജില്ലയാണ് നാലാമത്തെ കറണ്ട് അഫയർ ആണ് ആന്ധ്രാപ്രദേശ് നിയമസഭയുടെ ഉപരി സഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഴിവാക്കാൻ ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ തീരുമാനിച്ചു ഇതോടുകൂടി കേരള നിയമസഭയുടെ മാതൃകയിൽ ഒരു സഭ മാത്രമുള്ള നിയമസഭയായി ആന്ധ്രാപ്രദേശ് മാറി ആദ്യത്തെ നാല് കറണ്ട് അഫയർ ഇതാണ് അടുത്ത എന്താണെന്ന് നോക്കാം അഞ്ചാമത്തെ കറണ്ട് അഫയർ ആണ് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായി തരൺജിത് സിംഗ് സന്ധു നിയമിതനായി ആറാമത്തേത് 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ അസം സംസ്ഥാനത്തിന്റെ ലാൻഡ് ഓഫ് യുണീക്ക് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന നിശ്ചല ദൃശ്യത്തിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് അത് നോട്ട് ചെയ്യുക കേട്ടോ ലാൻഡ് ഓഫ് യുണീക്ക് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന നിശ്ചല ദൃശ്യത്തിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് അടുത്തത് ഏഴാമത്തതാണ് യശ്വന്ത് സിംഗയുടെ ആത്മകഥയായ റിലയൻലെസ് മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജി പ്രകാശനം ചെയ്തു അദ്ദേഹത്തിന്റെ യശ്വന്ത് സിൻഹയുടെ ആത്മകഥയുടെ പേരെന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണ് റിലയൻലെസ് ആണ് യശ്വന്ത് സിൻഹയുടെ ആത്മകഥ അത് ആരാണ് പ്രകാശനം ചെയ്തത് മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണവ് മുഖർജിയാണ് ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ പ്രകാശനം ചെയ്തത് അടുത്തത് എട്ടാമത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രൊജക്ട് പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി നദിയിൽ 2020 മാർച്ചോടെ പൂർത്തിയാകും എന്താണ് അണ്ടർ വാട്ടർ മെട്രോ പ്രൊജക്ട് പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി നദിയിലാണ് 2022ഓടുകൂടി എന്താണ് പൂർത്തിയാക്കപ്പെടുന്നത് ഇത് 2020 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയർ ആണ് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ കൻഹ ദേശീയവനം ഹൈദരാബാദ് ഉദ്ഘാടനം ചെയ്തു കൻഹ ദേശീയവനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമാണ് അത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹൈദരാബാദിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പത്താമത്തത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടന്റെ പിന്മാറ്റത്തിനുള്ള ബ്രിക്സ് ഉടമ്പടി യൂറോപ്യൻ പാർലമെന്റ് അംഗീകരിച്ചു ബ്രിക്സിറ്റ് കേട്ടോ ബ്രിക്സിറ്റ് ഉടമ്പടി യൂറോപ്യൻ പാർലമെന്റ് അംഗീകരിച്ചു എന്താണ് ബ്രിക്സിറ്റ് ഉടമ്പടി യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടന്റെ പിന്മാറ്റത്തിനായുള്ള ബ്രിക്സിറ്റ് ഉടമ്പടി അത് യൂറോപ്യൻ പാർലമെന്റ് അംഗീകരിച്ചു അടുത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേളയായ സൂരജ് കുണ്ഡ് മേള 2020 ഫെബ്രുവരി 1 ഹരിയാനയിലെ ഫരീദാബാദിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നോട്ട് ചെയ്ത് വെക്കുക എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേള ഏതാണ് സൂരജ് കുണ്ഡ് മേള 2020 ആണ് അത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹരിയാനയിലെ ഫരീദാബാദിലെ ഫെബ്രുവരി 1 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആണ് ഉദ്ഘാടനം ചെയ്തത് നോട്ട് ചെയ്യുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2020 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയർ ആണ് നോട്ട് ചെയ്യുക അടുത്തത്
അടുത്ത കറണ്ട് അഫെയർ ആണ്. മഡാഗാസ്കറിൽ വീശിയടിച്ച ഡയാനെ ചുഴലിക്കാറ്റിന്റെ കെടുതികളിൽ സഹായം എത്തിക്കുവാൻ ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വാനില. ഓപ്പറേഷൻ വാനില എന്താണ്? മഡാഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഏത്? ഡയാനെ. ആ ചുഴലിക്കാറ്റിന്റെ കെടുതികളിൽ സഹായം എത്തിക്കുവാനായിട്ട് ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വാനില. അടുത്ത കറണ്ട് അഫെയർ, 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ, എന്നാണ് കുഷ്ഠരോഗ ദിനം? ജനുവരി 30 കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ സന്ദേശം എന്താണ്? ലെപ്രോസി ഈസ് ഇൻ വാട്ട് യു തിങ്ക്. ലെപ്രോസി ഈസ് ഇൻ വാട്ട് യു തിങ്ക്, ഇതാണ് 2020 ജനുവരി 30 പ്രത്യേകതയാണ് കുഷ്ഠരോഗ ദിനം. അപ്പൊ 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ സന്ദേശമാണ് ലെപ്രോസി ഈസ് ഇൻ വാട്ട് യു തിങ്ക്. അടുത്തത് 15 കറണ്ട് അഫെയർ ആണ്. നോട്ട് ചെയ്യുക, 2019-2020 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം ആണ് 2019-2020 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരണം ആരാണ് അവതരിപ്പിച്ചത്? നിർമ്മല ശ്രീധരാമൻ ആണ് അവതരിപ്പിച്ചത്, 2020-2021 വർഷത്തിലെയാണ് കേട്ടോ. അടുത്തത് 17, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയിൽ നടപ്പിലാക്കൽ 1 സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. എന്താണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന? ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര് എന്നിവർക്കായുള്ള കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അല്ലെ. അവരിൽ, അതായത് ഗർഭിണികളായ ആളുകളിലും സ്ത്രീകളിലും അമ്മമാര്, മുലയൂട്ടുന്ന അമ്മമാരിലും ഒക്കെ എന്താണ് മെച്ചപ്പെട്ട ആരോഗ്യവും നല്ല ശീലങ്ങളും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പം ഈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി നടപ്പിലാക്കലിൽ 1 സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. അത് നോട്ട് ചെയ്യുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്യുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. കായിക രംഗത്തിൽ നിന്നും കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. 18 കറണ്ട് അഫെയർ ആണ്, നോട്ട് ചെയ്യുക. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം ആർക്കാണ്? നൊവാക് ജോക്കോവിച്ചിനാണ് കിട്ടിയത്, സെർബിയനാണ്, സെർബിയ. വനിതാ കിരീടം ലഭിച്ചത് സോഫിയ കെനിനാണ് കിട്ടിയത്, അമേരിക്കയിൽ നിന്നുള്ള സോഫിയ കെനിൻ. അടുത്തത് 19, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി റാംബൽ 2019 വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനായ റാണി റാംബൽ 2020 വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു? ഇത് രണ്ടും നോട്ട് ചെയ്ത് നോക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് എന്താന്ന് നോക്കാം. അടുത്തത് 20 കറണ്ട് അഫെയർ ആണ്. കൃഷിയിടങ്ങളിൽ വെട്ടുക്കിളികളുടെ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ്? അരിഫ് അൽവി ആണ് കേട്ടോ, അരിഫ് അൽവി. 21, ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായി എം അജിത് കുമാർ നിയമിതനായി. ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? എം അജിത് കുമാർ. അടുത്തത് 22 കറണ്ട് അഫെയർ ആണ്. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയുടെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകം അർഹമായി. അപ്പൊ എന്താണ്, പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയുടെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകത്തിനാണ് അർഹമായത്. അടുത്തത് 23, ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ 2020 റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ? ശക്തികാന്ത് ദാസ് അല്ലെ. അദ്ദേഹത്തിന് സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ 2020 ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ 2020 ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് അദ്ദേഹം? റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത് ദാസ്. അടുത്തത് 24, പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി ദീപ മാലിക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, 2020 ഫെബ്രുവരി കറണ്ട് അഫെയർ ആണ്. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ദീപ മാലിക് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 25 കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി
മൃഗങ്ങൾക്കായി യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്കായിട്ടൊരു യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത്. മീററ്റ്, ഉത്തർപ്രദേശ്. 26-ാമത്തെ കറണ്ട് അഫെയർ ആണ്, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് സൗരഭ് ഗാംഗുലിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്ന് മുതലാണ്? ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 9 വരെയാണ് ടോക്കിയോ ഒളിമ്പിക്സ്. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു അല്ലെ. അപ്പം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? സൗരഭ് ഗാംഗുലിയാണ്. 27-ാമത്തെ കറണ്ട് അഫെയർ ആണ്, നോക്കാം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ കോമോ 226 THAL റഷ്യൻ കമ്പനികളുമായി ചേർന്ന് കർണാടകയിലെ തുമക്കുരുവിലാണ് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്. ഹെലികോപ്റ്റർ ഏതാണ്? കോമോ 226 THAL. കേട്ടോ, ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ ആണത്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത 28-ാമത്തത്, മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഫീനിക്സ് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ഗാന്ധിയൻ പുരസ്കാരത്തിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ PP ബാലൻ അർഹനായി. ഇത് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത്, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ CP പരമേശ്വരൻ അന്തരിച്ചു. ഇദ്ദേഹത്തിന് 2004 പത്മശ്രീയും 2018 പത്മവിഭൂഷണവും ലഭിച്ചിട്ടുണ്ട്. അടുത്തത്, മഹാരാഷ്ട്രയിലെ ദഹാന്യുവിന് സമീപം വാദാൻ കണ്ടെയ്നർ തുറമുഖം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഏതാണ് കണ്ടെയ്നർ തുറമുഖം? ഏതാണ്? വാദാവൻ കണ്ടെയ്നർ തുറമുഖം. മഹാരാഷ്ട്രയിലെ വാദാവൻ കണ്ടെയ്നർ തുറമുഖം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. മഹാരാഷ്ട്രയിലെ ദാദാന്യുവിന് സമീപമായിട്ട് വാദാവൻ കണ്ടെയ്നർ തുറമുഖം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യുക. അതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 31-ാമത്തത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം അമേരിക്കൻ സെനറ്റ് തള്ളി. ഇത് 2020 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫെയർ ആണ്, നോട്ട് ചെയ്യുക. അടുത്തത്, 32-ാമത്തത്, ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജോ ബൈഡൻ ആണല്ലേ അമേരിക്കൻ പ്രസിഡന്റ്. ഇത് 2020 ഫെബ്രുവരി മാസത്തിലെയാണ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അടുത്തത്, 32-ാമത്തെ കറണ്ട് അഫെയർ, 2008 ഗ്രാമന്യായാലയ ആക്ട് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമ ന്യായാലയം 4 ആഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഗ്രാമ ന്യായാലയം കേട്ടോ. അടുത്തത്, 33-ാമത്തത്, ഇന്ത്യയുടെ പിങ്ക് സിറ്റി ജയ്പൂരിനെ യുനെസ്കോ ലോക പൈതൃക സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ പിങ്ക് സിറ്റി ഏതാണ്? ജയ്പൂരാണ്. ആ ജയ്പൂരിനെ യുനെസ്കോ ലോക പൈതൃക സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഏതാണ് ഇന്ത്യയുടെ പിങ്ക് സിറ്റി? ഏതാണ് ഇന്ത്യയുടെ പിങ്ക് സിറ്റി? ജയ്പൂരാണ്. ജയ്പൂരിനെ യുനെസ്കോ എന്താണ്? ലോക പൈതൃക സംസ്ഥാനമായിട്ടാണ് പ്രഖ്യാപിച്ചത്. അടുത്തത്, 34-ാമത്തെ കറണ്ട് അഫെയർ ഓക്കെ നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. 328 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ യാത്രിക ക്രിസ്റ്റീനിയ കോച്ച് ഭൂമിയിൽ തിരിച്ചെത്തി. 328 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ യാത്രികയായ ക്രിസ്റ്റീന കോച്ച് അല്ലെ ഭൂമിയിൽ തിരിച്ചെത്തി. അതും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. എത്ര ദിവസത്തെ ബഹിരാകാശ ദൗത്യമാണ്? 328 ദിവസത്തെ ബഹിരാകാശ ദൗത്യമാണ് കേട്ടോ. അടുത്തത്, 35-ാമത്തത്, ഇത് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ശ്രദ്ധിക്കുക. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. അപ്പൊ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയത് ആരാണ്? ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയത് കേരളമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത്, 39-ാമത്തെ, റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ധാരണാപത്രം ഒപ്പിട്ടു. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ധാരണാപത്രം ഒപ്പിട്ടു. അടുത്തത്, 37-ാമത്തതും ലാസ്റ്റത്തെ കറണ്ട് അഫെയറുമാണ്, നോക്കാം. ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസിഡർ ആരാണ്? ജോവോ വാലേഡി
അൽമേഡയാണ്, പോർച്ചുഗൽ ആളാണ്, പോർച്ചുഗലിലെ ആളാണ്. ജോവോ വാലേ ഡി അൽമേഡ, അങ്ങനെയാണ് കേട്ടോ വായിക്കേണ്ടത്. ജോവോ വാലേ ഡി അൽമേഡ, ജോവോ വാലേ ഡി അൽമേഡ ആണ് ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസിഡർ. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസിഡർ ആയിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത്? ജോവോ വാലേ ഡി അൽമേഡയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ഇപ്പൊ നമ്മൾ രണ്ട് ക്ലാസ് കൊണ്ട് 2020 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫെയർ കംപ്ലീറ്റ്, പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച ഫുൾ കറണ്ട് അഫെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ 2020 മാർച്ച് മാസത്തിലെ കറണ്ട് അഫെയർ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് കറണ്ട് അഫെയർ. നമുക്കറിയാം എൽ ഡി സി മെയിൻസിന് 20 മാർക്കിനാണ് കറണ്ട് അഫെയർ വെച്ചിരിക്കുന്നത് കേട്ടോ. കറണ്ട് അഫെയറിന്റെ ചോദ്യങ്ങൾ 20 മാർക്കിനുള്ളത് ചോദിക്കും. അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫെയർ തന്നെ ഒരുപാടുണ്ട് അല്ലെ. ഒരു മാസം 2 പി എസ് സി ബുള്ളറ്റിനുകളിലുള്ള കറണ്ട് അഫെയർ ഉണ്ട്. അത് തന്നെ 10, 30, 60 കറണ്ട് അഫെയറുകളും നമുക്ക് ഒരു മാസം തന്നെ പി എസ് സി ബുള്ളറ്റിനിൽ നിന്ന് കിട്ടും. അത് പഠിച്ചിട്ട് നമുക്ക് വലിയ വഴിയെ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ഇപ്പം എന്നാണ് 2019 മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങി. 2019 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ശേഷം 2020 ജനുവരി, ഫെബ്രുവരി, അങ്ങനെ 7-8 ക്ലാസ്സുകൾ നമ്മൾ കറണ്ട് അഫെയറിന്റെ അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും അതിന്റെ ലിങ്കുകൾ കൊടുക്കാം. എല്ലാവരും കണ്ടു പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.